ഞാൻ ഡോക്ടർ നിഷാസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റി ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വാർത്തകൾ പത്രത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് ഈ ഫോർ ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ്, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തന്നെ കേരള യൂണിവേഴ്സിറ്റി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിരുന്നു. രണ്ടാമത്തെ ഇയറിലേക്ക് ആ കുട്ടികൾ എത്തിയിട്ടുണ്ട്. സെമസ്റ്റർ വൈസ് ആയിട്ട് നമുക്ക് 4 വർഷം പഠിക്കാൻ കഴിയും. അത് തന്നെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയും റിസർച്ചിലേക്ക് മാറ്റിയെടുക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ അതിവിശാലമായിട്ടുള്ള എന്ന് തന്നെ പറയത്തക്ക രീതിയിലുള്ള ഒരു കോഴ്സാണ് ഈ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകളെന്നും എന്തൊക്കെയാണ് അതിന്റെ ബുദ്ധിമുട്ടുകളെന്നും നോക്കാം. പി ജി ഇല്ലാതെ തന്നെ പി എച്ച് ഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. നിങ്ങൾ നമ്മുടെ തലക്കെട്ടിൽ കണ്ടിട്ടുണ്ടാവും, അങ്ങനെയായിരുന്നു ക്യാപ്ഷൻ കൊടുത്തിരുന്നതും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 4 വർഷം വളരെ നന്നായി സ്കോർ ചെയ്യുകയും 75% മാർക്ക് നേടുകയും ചെയ്തു കഴിഞ്ഞാൽ യു ജി സിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച്, അതായത് നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി എച്ച് ഡിയിലേക്ക് ഡയറക്റ്റ് പോകാവുന്ന ഒരു കോഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഫോർ ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ തവണയൊക്കെ പലരും ചോദിച്ചിരുന്ന ചോദ്യമാണ്, നെറ്റ് ഇല്ലാതെ പി എച്ച് ഡി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ പറ്റില്ല, നെറ്റ് വേണം. ഇപ്പോഴത്തെ പുതിയ നെറ്റിന്റെ നിയമങ്ങളൊക്കെ മാറിയത് പലരും കേട്ട് കാണും. അതിൽ 1 വർഷത്തേക്കാണ് നമുക്ക് നെറ്റിന്റെ സ്കോറ് നമുക്ക് ബാധകമായിട്ടുള്ളത്. ആ വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ പി എച്ച് ഡി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ആ പി എച്ച് ഡിക്ക് രജിസ്ട്രേഷനായിട്ട് ആ നെറ്റിന്റെ സ്കോർ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോർ ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ് പഠിച്ചു വരുന്നതെങ്കിൽ 4ാമത്തെ വർഷം നമുക്ക് 75% മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയണം എങ്കിൽ നമുക്ക് നെറ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് പി ജി ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നെറ്റ് അപ്ലൈ ചെയ്ത് സ്കോർ കിട്ടിക്കഴിയുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പി എച്ച് ഡിയിലേക്ക് പോകാം. അതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. ഏകദേശം 2.5 വർഷം കൊണ്ട് 6 സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളത് സാധാരണ ഡിഗ്രി കോഴ്സുകൾ പഠിച്ചിരുന്നവർക്ക് ഒരു ആശ്വാസമായിട്ടുള്ള കാര്യമാണ്. 6 സെമസ്റ്റർ ഏകദേശം 2.5 വർഷമേ എടുക്കൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സമയത്തിന്റെ കാൽക്കുലേഷൻ വെച്ച് അറിയാൻ കഴിയുന്നത്. ഈ 2.5 വർഷം കൊണ്ട് നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് കോഴ്സ് അവസാനിപ്പിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തു പോകാം. അപ്പോൾ ഈ 2.5 വർഷം നമ്മൾ പഠിച്ചതിന്റെ സ്കോറ് നമ്മുടെ സ്കോർ ബാങ്കിനകത്ത് സ്റ്റോർ ചെയ്യുകയും പിന്നീട് നമുക്ക് 7 വർഷത്തിനുള്ളിലൊക്കെ വന്ന് ഈ കോഴ്സ് ബാക്കി കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ പി ജി പഠനത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിലേക്കോ ഒക്കെ പോകാൻ കഴിയും എന്നുള്ളത് ഏറ്റവും വലിയ ആകർഷകമായിട്ടുള്ള ഒരു സംഗതിയാണ്. നമുക്ക് 3 വർഷം കൊണ്ട് കോഴ്സ് നമ്മൾ നിർത്തുകയാണെങ്കിൽ പിന്നീട് 2 വർഷത്തെ ഡയറക്റ്റ് പി ജിയും നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വർഷത്തിന്റെ സേവ് നമുക്ക് വരില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. 3 വർഷം കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഡയറക്റ്റ് 2 വർഷത്തെ പി ജി ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും റിസർച്ചിലേക്കോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലേക്കോ ഒക്കെ പോകാവുന്നതാണ്. ഇല്ല, നമ്മൾ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് 4 വർഷത്തെ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് സെലക്ഷൻ കൊടുത്ത് പോകാൻ കഴിയും. ആ ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണ് ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ 75% സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പി എച്ച് ഡിയിലേക്ക് പോകാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പി എച്ച് ഡിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, സ്കോർ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് പി ജി കരസ്ഥമാക്കാൻ കഴിയുന്ന തരത്തിൽ പി ജിയിലേക്ക് ലാറ്ററൽ എൻട്രി കിട്ടും. ഓൾറെഡി നമ്മൾ 4 വർഷം പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് 1 വർഷത്തെ പി ജി ലാറ്ററൽ എൻട്രി എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബി എസ് സി, അതുപോലെ ബി എസ് സി ആണ് ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ ബി എസ് സി പി ജി അതുപോലെ എം എസ് സിയും കൂടെ ചേർന്നുള്ള 5 വർഷത്തെ ഡിഗ്രി നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും. അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന രീതി. ഇനി പഠനത്തിന്റെ വിഷയങ്ങളിലേക്ക് വന്നാൽ തന്നെ അത്യാകർഷകമായ ഇളവെന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കോഴ്സ് വേണോ നമുക്ക് സബായിട്ട് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ കോർ കോഴ്സും ഫൗണ്ടേഷൻ കോഴ്സും മെയിൻ കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്ന പല പേരുകളും മാറ്റിയിട്ട് മേജർ എന്നും മൈനർ എന്നും ഒക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസവും, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം എന്നുള്ളൊരു ചോയ്സുമാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളതാണ്. ആ സബ്ജക്റ്റുകൾ, ഫൗണ്ടേഷൻ സബ്ജക്ട്സ് എല്ലാവരും ഈക്വലായിട്ട് ഏത് സബ്ജക്റ്റ് മെയിൻ എടുക്കുന്നവരും പഠിക്കേണ്ടതാണ്.
നമ്മൾ സാധാരണ ലാംഗ്വേജ് പഠിക്കുന്നത് പോലെ തന്നെ, അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെത്, നമ്മുടെ ലൈഫ് സ്കില്ലിൻ്റെത്, അങ്ങനെ ബേസിക് ആയിട്ട് ഒരു പേഴ്സണ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഫൗണ്ടേഷൻ കോഴ്സ് അത് എല്ലാവരും പഠിക്കണം. പിന്നീട് വരുന്നത് മേജർ കോഴ്സും മൈനർ കോഴ്സുമാണ്. മേജർ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇത് തേർഡ് ഇയർ മുതലൊക്കെയാണ് നമ്മൾ അതിൻ്റെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നത്. അപ്പം മേജർ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഫിസിക്സ് മെയിൻ സെലക്ട് ചെയ്താൽ കെമിസ്ട്രിയും അതുപോലെ തന്നെ മാത്സും കമ്പൽസറി ആയിട്ട് നമ്മൾ സബ് പഠിക്കണമായിരുന്നു. പക്ഷേ ഇതൊക്കെ മാറി നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, അതിനോടൊപ്പം മലയാളമോ അല്ലെങ്കിൽ ഡാൻസോ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് സബായിട്ട് സെലക്ട് ചെയ്യാം. സബ് എന്ന് പറയുന്ന ആ രീതിയിലേക്ക് സെലക്ട് ചെയ്യാം. അതിനെ മൈനർ കോഴ്സുകൾ എന്നാണ് പറയുന്നത്. ഈ മൈനർ കോഴ്സ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. മേജറിനും നമുക്ക് സെലക്ഷൻ വേണമെങ്കിൽ മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോർത്ത് ഇയറിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ക്യാപ് സ്റ്റോൺ കോഴ്സ് എന്ന് പറയുന്ന ക്യാപ് സ്റ്റോൺ ലെവലിലേക്ക് പോകുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന മെയിൻ സബ്ജക്റ്റിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഈ ഫോർ ഇയർ കൊണ്ട് നമ്മളിപ്പോൾ എങ്ങനെയാണോ പി എച്ച് ഡിയോ അല്ലെങ്കിൽ റിസർച്ചോ ഒക്കെ തന്നെ ചെയ്തിരുന്ന ആ ഒരു ലെവലിലേക്ക്, അക്കാഡമിക് ലെവലിലേക്ക് കുട്ടിക്ക് എത്താൻ കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു നോളജിൻ്റെ അക്വിസിഷൻ കൂടുന്നത് അനുസരിച്ച് നമ്മുടെ നമുക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റിനനുസരിച്ച് ജോലിക്ക് പ്രിഫറൻസ് കൂടുതൽ കിട്ടും. നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള സബ്ജക്റ്റ് കൂടി ആകുമ്പോഴത്തേക്ക് കുട്ടിയുടെ സ്കില്ലനുസരിച്ച് കൂടുതൽ സ്കോർ ചെയ്യാനും മാർക്ക് സ്കോർ ചെയ്യുന്നതിനപ്പുറം നല്ലൊരു ഡെവലപ്മെൻറ്റ് കുട്ടിയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ മാർക്ക് അക്കാഡമിക് ആയിട്ടുള്ള ലെവലിൽ നിന്നും അപ്പുറം ജോലി സാധ്യതകളിലേക്ക് എത്താനുള്ള സ്കോപ്പ് വളരെ കൂടുകയാണ്. കൂടുതൽ കണ്ടന്റ് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ കുട്ടിക്ക് വരികയും ജോബ് ഫീൽഡിലേക്ക് എത്തുമ്പോൾ നന്നായി സ്കോർ ചെയ്യാനും ഇൻ്റർവ്യൂവിനായാലും അതുപോലെ ടെസ്റ്റുകൾക്കായാലും ഒക്കെ നല്ല സ്കോർ നേടാനും അതുപോലെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും കഴിയുകയും പെട്ടെന്ന് ജോലിയിലേക്ക് എത്താനുള്ള സാധ്യത വരികയാണ് ചെയ്യുന്നത്. മറ്റ് കോമ്പിനേഷനുകൾ വരുമ്പോൾ പ്രധാനമായിട്ടും ആറ് പാത്വേകളാണ് വരുന്നത്. ഒരു സിംഗിൾ മേജർ മാത്രം പഠിക്കാൻ കഴിയും. അതുപോലെ ഒരു സിംഗിൾ മേജറും അതിനോടൊപ്പം നമുക്ക് ആവശ്യമുള്ള മൈനറുകളും ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഡിഫറെൻ്റ് മേജർ സബ്ജക്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു സിംഗിൾ മേജറിനോടൊപ്പം മൾട്ടിപ്പിൾ മൈനർ സബ്ജക്റ്റുകളും സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. 3 വർഷത്തെ പഠനം കഴിയുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിഗ്രി വെച്ച് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അതിൻ്റെ സ്കോർ നമുക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ കിട്ടും എന്നുള്ളത് പ്രത്യേകതയാണ്. നമ്മുടെ ഈ കോഴ്സ് കം ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു കഴിഞ്ഞ കോഴ്സുകളുടെ അത്രയും ക്രെഡിറ്റ് അതിനകത്ത് ആഡ് ചെയ്തൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അതിനോട് നമുക്ക് കൂടുതലായിട്ട് നമ്മളെ വേറെ ഡിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ആയിട്ടോ ഒക്കെ ചെയ്യുന്ന കോഴ്സുകളുടെ ഒക്കെ തന്നെ സ്കോറുകൾ ആഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ തന്നെ നമുക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളായിട്ടും ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അധികം മോക്കിൽ വഴിയോ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന കോഴ്സുകളുടെ ക്രെഡിറ്റ് ഒക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ CBSE ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന പുതിയ സിസ്റ്റം അനുസരിച്ച്, ABE സിസ്റ്റം അനുസരിച്ച് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ തന്നെ കുട്ടിയുടെ ക്രെഡിറ്റ് നമ്മൾ അവരുടെ ബാങ്കിൽ ആഡ് ചെയ്ത് വരുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. 1-ാം ക്ലാസ് മുതൽ അവൻ്റെ സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും ക്രാഫ്റ്റ് ആയാലും ഒക്കെയുള്ള സ്കില്ലുകൾ നമ്മൾ ക്രെഡിറ്റ് ബാങ്കിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 12th പാസ്സാവുമ്പോൾ CBSEയിൽ നിന്ന് കിട്ടുന്ന ഡിജിറ്റൽ ലോക്കറിനകത്ത് നമുക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിനകത്ത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ അല്ലെങ്കിൽ KG മുതലുള്ള അവൻ്റെ പെർഫോമൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ തന്നെ നമ്മുടെ ഒറ്റ ഒരു ഡിജിറ്റൽ ലോക്കിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി വരുന്ന കാലത്ത് കാണാൻ പോകുന്നത്. കുട്ടിയുടെ കംപ്ലീറ്റ് പെർഫോമൻസ്, അവൻ്റെ ആ ഒരു അക്കാഡമിക് ഇയറിലുള്ള കംപ്ലീറ്റ് പെർഫോമൻസ് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ അല്ലെങ്കിൽ ഒരു വിരൽത്തുമ്പിൽ കിട്ടത്തക്ക രീതിയിലേക്ക് ഇവാലുവേഷൻ സിസ്റ്റവും മാറുകയാണ്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ തന്നെ വരുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുമ്പോൾ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് എല്ലാവരും ഇപ്പോൾ നിർബന്ധിതരാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കോളേജുകളിലൊക്കെ തന്നെ ഇപ്പോൾ കൊയ്യൊരു സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻ്റഗ്രേറ്റഡ് BEd കോഴ്സ്. അതെന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും വരുന്നത് പുറകെ വരുന്നുണ്ട്. അഡ്മിഷന് സമയമാവുകയാണ്. എല്ലാവരും കാത്തിരിക്കുക.